ഷോ കഴിഞ്ഞപ്പോ തന്നെ ഭയങ്കര പോസിറ്റീവ് അഭിപ്രായം വരുന്നു. അപ്പൊ ഈ തേച്ച് മിനുക്കി ഉണ്ടാക്കിയെടുത്തൊരു കാർത്തിക് ഉണ്ടല്ലോ, ഈ നമുക്ക് എവിടെയും മുമ്പത്തെ രാസപ്പിളിനെ കാണാനില്ല, നോട്ടത്തിലും നടപ്പിലും ഇരിപ്പിലും ഒക്കെ പുതിയ രാസപ്പിളി. അത് കഴിഞ്ഞ് റോളുകളൊക്കെ വരാൻ തുടങ്ങി, മറ്റേ ലിയോടെ മീം വെച്ചിട്ട് ബാഡാസ് മിസ്റ്റർ ലിയോ ദാസ് ബാഡാസ് എന്ന് പറഞ്ഞു. അപ്പോ അത്തരം കാര്യങ്ങളൊക്കെ കണ്ടോ, എങ്ങനെ ഈ പുതിയ രാസപ്പിളിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ? അതായത് ഈ ആസിഫിന്റെ മൈസൂർ ടീംസിൽ ആസിഫിനെ സമീപിക്കുമ്പോൾ ആസിഫ് അല്ല, ഇപ്പോ ഈ ഗ്രാജുവലി ഉള്ള പ്രോഗ്രസ് ആസിഫിന്റെ ആസ് എൻ ആർട്ടിസ്റ്റ് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത് ഏറ്റവും അടുത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ആസിഫിന് എപ്പോഴും നമുക്കറിയാം ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ്, ഒത്തിരി നാൾ നമുക്ക് കണ്ണടച്ച് ആസിഫ് അലി എന്ന് ആലോചിക്കുമ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിലെ ട്രെയിനിൽ ഇരുന്നിട്ടുള്ള ആ സീനാണ് ആദ്യം മനസ്സിൽ വരുന്നത്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം ഈ കാർത്തിക് എന്ന് പറഞ്ഞാൽ വളരെ ടഫായിട്ടുള്ള, പ്രത്യേകിച്ച് ബിജുവേട്ടന്റെ ഒപ്പം ഇടിച്ചിടിച്ച് ഒപ്പത്തിനൊപ്പം ആരാണ് മുകളിൽ ആരാണ് താഴെ, ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ എത്ര മെച്ചുവേർഡ് ആയിട്ടാണ് ആസിഫ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് രാവിലെ എന്നെ മധുബാലനെ വിളിച്ചിരുന്നു, ഡയറക്ടർ മധുബാലൻ. അപ്പൊ അദ്ദേഹം ഒരുപാട് നേരം സംസാരിച്ചത് ഈ വിഷയത്തെ കുറിച്ച് മാത്രമാണ്, ആസിഫിന് വന്ന മാറ്റത്തെ കുറിച്ചാണ്. അപ്പൊ ഞാൻ മധുബാലൻ എന്ന് പറഞ്ഞു, ചേട്ടാ ആ മാറ്റം തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നത് ചേട്ടന്റെ ഒഴിമുറി എന്നൊക്കെ പറയുന്നത് അല്ലേ, ആ സിനിമയിലാണ് ആ ഒരു ഒരു ബോയ് എന്നുള്ള സമൂഹത്തിൽ നിന്ന് മാറിയിട്ട് മെച്ചുവേർഡ് കൈൻഡ് ഓഫ് മാറ്റത്തിലേക്ക് വരുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. എന്താണോ ഞാൻ കാർത്തിക് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടി എഴുതിയത് അല്ലെങ്കിൽ ആലോചിച്ചത് അത് 150% ഭംഗിയായിട്ടാണ് ആസിഫ് ചെയ്തിരിക്കുന്നത്. ഏത് ഈ സിനിമ? തീർച്ചയായിട്ടും ഇനിയിപ്പോ അങ്ങനെ അല്ല, ഏറ്റവും പുതിയത് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, പുതിയത് എന്താ പറയാ യുണീക് അല്ലാത്ത ഒന്നും ഇനിയുള്ള ഓഡിയൻ അംഗീകരിക്കില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ വെറുതെ ഒരു സിനിമ ചെയ്യുന്നതിന് ഇനി സ്കോപ്പ് ഇല്ല. യുണീക് ആയിട്ടുള്ള ഈ പറഞ്ഞ തേച്ചുമിണിക്ക് ഫൈനൽ മറ്റേ ഡ്രാഫ്റ്റും കൊണ്ട് ഇനി ഫൈനൽ ഡ്രാഫ്റ്റുമായിട്ട് ഷൂട്ടിന് പോകാൻ പറ്റുള്ളൂ, അല്ലാതെ സെറ്റിൽ പോയിട്ടുള്ള പരിപാടികൾ ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോ ഈ കാർത്തിക് ഇതുവരെ ചെയ്യാത്ത കുറെ മാനറിസം, ആസിഫ് അലി ഇതുവരെ ചെയ്യാത്ത കുറെ മാനറിസങ്ങൾ കാർത്തിക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചിന്തിക്കുമ്പോ താടി ചൊറിയുന്നതായാലും അല്ലെങ്കിൽ ചില വളരെ കാഷ്വൽ ആയിട്ട് ആളുകളിൽ നിന്ന് ട്രൂത്ത് എടുക്കുന്നതായാലും അയാൾ വളരെ സാധാരണയായി ചോദിക്കുന്ന കാര്യത്തില പല പ്രധാനപ്പെട്ട ട്രൂത്തുകളും പുറത്തേക്ക് വരുന്ന, ഈ അതൊക്കെ ഇങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കുകയാണോ അതോ ഇതിന് ഒരു പുഷ് കൊടുത്തിട്ടുണ്ടായിട്ടുള്ള രീതിയിൽ? ഇല്ല, ഉറപ്പായിട്ടും അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ക്യാരക്ടർ ഡീറ്റെയിലിങ്ങിലൊന്നും ഞാനായിട്ട് എഫേർട്ട് ഇട്ടില്ല. പക്ഷെ ജിസിന്റെ സ്ക്രിപ്റ്റിലും നറേഷനിലും ഓരോ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന ഓരോ ഷോട്ടിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു, കാർത്തിക് എന്താണ്, കാർത്തിക് എന്നല്ല ഓരോ ക്യാരക്ടേഴ്സിനും ഐഡന്റിറ്റി ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ജിസിന് ഉണ്ടായിരുന്നു ഓരോ ക്യാരക്ടേഴ്സിന്റെയും സ്വഭാവ രീതിയും സംസാരിക്കുന്ന രീതിയല്ല. അപ്പൊ അത് ഞങ്ങൾ എല്ലാവരും ഫോളോ ചെയ്തെന്ന് മാത്രം. പിന്നെ ഞാൻ ഈ സിനിമയുടെ ആദ്യത്തെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു, എനിക്ക് പോലീസ് വേഷം ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. എന്റെ ഒരു വലിപ്പമൊക്കെ വെച്ച് ഞാൻ പോലീസുകാരനായാലും എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു കോംപ്ലക്സ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ കുറ്റവും ശിക്ഷയാണ് ആ പേടി എനിക്ക് മാറ്റി തന്നത്. ഇതിലേക്ക് വന്നപ്പോ ഒരു ഏറ്റവും വലിയ ടാസ്ക് ബിജു മേനോന്റെ സൈഡിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു. പോലീസ് യൂണിഫോം ഇട്ടിരിക്കുന്ന ബിജു മേനോ എന്ന് പറഞ്ഞാൽ നെറ്റിപ്പൊട്ടം കിട്ടിയ ആനയെ പോലെയാണ്. അപ്പൊ അതിന്റെ സൈഡിൽ നിൽക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. അവിടെ നിന്ന് കണ്ണ് എന്റെ അടുത്തേക്ക് ഡിമാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് എഫേർട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അത് പക്ഷെ ആ കാർത്തികിന്റെ ക്യാരക്ടറൈസേഷനിലൂടെ എനിക്ക് കിട്ടിയതാണ്. അത് സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്കും അതൊരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്.